മുസ്ലിം ലീഗിന്റെ രണ്ട് എം എൽ എമാർ അകത്തായി ഇനി വിജിലൻസിന്റെ അടുത്ത ലക്ഷ്യം കെ എം ഷാജി എം എൽ എ എന്ന ആശങ്കയിലാണ് യു ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഷാജി അകത്താകുന്ന വിധത്തിലുള്ള വിജിലൻസ് അന്വേഷണങ്ങളാണ് പുരോഗമിക്കുന്നത് പ്ലസ് ടു കോഴ്സ് അനുവദിക്കുന്നതിന് 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കേസിലും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന കേസിലുമാണ് ഷാജിക്കെതിരെ നടക്കുന്ന വിജിലൻസ് അന്വേഷണങ്ങൾ ഷാജിക്കെതിരെ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗ് ഭയക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസ് അന്വേഷണത്തെയാണ് 2014ൽ അഴീക്കോട് ഹൈസ്കൂളിൽ പ്ലസ് ടു കോഴ്സ് അനുവദിക്കാൻ ഷാജി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നുള്ള പരാതിയിൽ കണ്ണൂർ വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തി വിദേശത്ത് നിന്നടക്കം കെ എം ഷാജി പണം കൈപ്പറ്റിയതായും നിരവധി തവണ വിദേശയാത്ര നടത്തിയതായും പരാതിയുണ്ട് കോഴിക്കോട് മാലൂർ കുന്നിൽ ഷാജി നിർമ്മിച്ച 1,62,00,000 രൂപ വിലമതിക്കുന്ന വീടാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനമെന്ന അന്വേഷണത്തിലേക്ക് നയിച്ച പ്രധാന ഘടകം ഭൂമി വാങ്ങി മറിച്ചു വിൽക്കുന്നതിനായി ഷാജിയും പ്രതിപക്ഷ ഉപനേതാവ് ഡോക്ടർ എം കെ മുനീറും മുൻ പി എസ് സി അംഗം ടി ടി ഇസ്മയിലും ചേർന്ന് 93 സെന്റ് സ്ഥലം വാങ്ങിയെന്നാണ് മറ്റൊരു ആരോപണം പിന്നീട് ഇസ്മയിലും മുനീറും ഇതിൽ നിന്നും പിന്മാറി ഷാജി സ്ഥലം സ്വന്തമാക്കി ഇവിടെ വീട് നിർമ്മിച്ചു 3,200 ചതുരശ്ര അടിയിൽ ഇരുനില വീട് നിർമ്മിക്കുന്നതിനാണ് ഷാജിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ അനുമതി നൽകിയിരുന്നതെങ്കിലും 5,260 ചതുരശ്ര അടിയിൽ 3 നില വീടാണ് നിർമ്മിച്ചത് കണ്ണൂർ ചിറക്കൽ പഞ്ചായത്തിൽ 28 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച മറ്റൊരു വീടും ഷാജിക്കുണ്ട് അന്വേഷണം വേഗത്തിലാക്കാൻ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയുടെ സൂത്രധാരകൻ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞെന്ന് വിജിലൻസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു 3 ഘട്ടമായാണ് അഴിമതി ആസൂത്രണം ചെയ്തത് കരാർ ഏജൻസിയെ തെരഞ്ഞെടുത്തത് മുതൽ മൊബൈലൈസേഷൻ ഫണ്ട് അനുവദിക്കുന്നതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇബ്രാഹിം കുഞ്ഞിന് അറിയാമായിരുന്നു 13,45,00,000 രൂപയുടെ അഴിമതി നടന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പാലം നിർമ്മാണത്തിനായി ടെൻഡർ നടപടി ആരംഭിച്ചത് മുതൽ അഴിമതിക്ക് കളമൊരുങ്ങിയിരുന്നു മൊബൈലൈസേഷൻ ഫണ്ട് നൽകില്ലെന്ന് വ്യക്തമാക്കിയാണ് ആദ്യഘട്ടത്തിൽ ടെൻഡർ ക്ഷണിച്ചത് പിന്നീട് നിയമവിരുദ്ധമായി നിർമ്മാണ കമ്പനിക്ക് മൊബൈലൈസേഷൻ ഫണ്ട് നൽകി ടെൻഡർ നടപടികളിൽ 2 കമ്പനികൾ മാത്രമാണ് പങ്കെടുത്തിരുന്നത് അഴിമതിക്കായി ഗൂഢാലോചനയും അധികാര ദുർവിനിയോഗവും നടന്നു 3ാം ഘട്ടത്തിൽ നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാരത്തിലും അളവിലും കുറവ് വരുത്തി നിർമ്മിച്ച പാലം പൊളിച്ചു നീക്കേണ്ടി വന്നു പാലം നിർമ്മാണത്തിൻ്റെ നാൾവഴികളിലെല്ലാം അഴിമതി നടന്നു മൊബൈലൈസേഷൻ ഫണ്ട് ലഭിക്കില്ലെന്നറിഞ്ഞ് കമ്പനികളിലൊന്ന് പിന്മാറിയിരുന്നു പിന്നീട് RDS കമ്പനിക്ക് കരാർ നൽകിയ ശേഷം മൊബൈലൈസേഷൻ ഫണ്ട് അനുവദിച്ചത് ടെൻഡർ നടപടികൾക്കും കരാർ ചട്ടങ്ങൾക്കും വിരുദ്ധമാണ് 7% എന്ന കുറഞ്ഞ പലിശ നിരക്ക് നിശ്ചയിച്ചതിന് പിന്നിലും ഇബ്രാഹിം കുഞ്ഞിന് പങ്കുണ്ട് നിർമ്മാണ കരാർ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 14.5% പലിശയ്ക്ക് കരാർ കമ്പനി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും ഓവർ ഡ്രാഫ്റ്റ് എടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ സർക്കാർ 7% പലിശയ്ക്ക് മൊബൈലൈസേഷൻ ഫണ്ട് നൽകിയത് അഴിമതിക്ക് കളമൊരുക്കാനാണ് കേരള റോഡ് ഫണ്ട് ബോർഡിൽ നിന്നാണ് കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന് ഫണ്ട് അനുവദിച്ചത് ഈ തുക കരാറുകാരന് ലഭിച്ചു റോഡ് ഫണ്ട് ബോർഡിൻ്റെ വൈസ് ചെയർമാനും റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ ഡയറക്ടർ ബോർഡ് ചെയർമാനും ഇബ്രാഹിം കുഞ്ഞ് തന്നെയായിരുന്നു അധികാര ദുർവിനിയോഗം ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് മുൻമന്ത്രിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നുവെങ്കിലും UDF ഘടകകക്ഷികൾ മൗനത്തിലായത് ശ്രദ്ധേയമാണ് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള സൈബർ പോരാളികളുടെ മൗനം ലീഗിനെ അസ്വസ്ഥമാക്കുന്നു